ഈ അടുത്ത് പുറത്തു വന്ന ഇന്ത്യയെ പറ്റിയുള്ള ഒരു പഠനം 1922 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ച, അതിൻ്റെ വളർച്ചയുടെ സ്വഭാവം, എന്നിട്ട് ഇന്ത്യൻ സമ്പദ്ഘടന എവിടെ എത്തി നിൽക്കുന്നു. നമ്മളിപ്പോൾ അമൃതകാലം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആ സമയത്താണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുക? ഇത് ആരെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്? വലിയ ഒരു പഠനത്തിന്റെ ബാക്കി പത്രമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ആരൊക്കെ നടത്തിയ പഠനമാണ്? നിതിൻ കുമാർ ഭാർതി. തീർച്ചയായിട്ടും ഇന്ത്യക്കാരനാണ് നിതിൻ കുമാർ ഭാർതി. രണ്ടാമത്തെ ആൾ ഇന്ത്യക്കാരനല്ല, ലൂക്കാസ് ചാൻസൽ, നോബൽ ലോറേറ്റ് ആണ്. മൂന്നാമത്തെ ആള് തോമസ് പിക്കറ്റി, നോബൽ പ്രൈസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥനായ എക്കണോമിസ്റ്റ്, ഫ്രഞ്ചുകാരൻ. ഇനി നാലാമത്തത് ആൻമോൾ സോമാഞ്ചി, ഇന്ത്യക്കാരിയാണ്. അങ്ങനെ നാല് പേർ ചേർന്ന്, രണ്ട് ഇന്ത്യക്കാരും രണ്ട് വിദേശികളും ഒന്നിച്ച് ചേർന്ന് നടത്തിയ ഒരു പഠനം 1922 മുതൽ 2023 വരെയുള്ള 100 വർഷക്കാലത്തെ ഒരു പഠനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ആ പഠനം കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരെഴുതിയിരിക്കുന്ന ആ പഠന റിപ്പോർട്ടിന്റെ പേരും കൂടി പറയാം ഞാൻ. ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ 1920 to 2023, ദ റൈസ് ഓഫ് ദി ബില്യണയർ രാജ്. ബില്യണയർ രാജാക്കന്മാരുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ആണ് ആ ഉയർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ബില്യണേഴ്സ് വളർന്നു വരുന്ന ആ സാഹചര്യമാണ് അവർ പറയുന്നത്. എന്നിട്ട് എന്താണ് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് കൂടി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മൊത്തം ഇൻകത്തിന്റെ, വരുമാനത്തിന്റെ 22.6% 1% ഇന്ത്യക്കാരുടെ കയ്യില്, അംബാനി അദാനി പോലെയുള്ള 1% ഇന്ത്യക്കാരുടെ കയ്യിലാണ് 22.6% വരുമാനം. ഇനി വെൽത്തോ ധനം, ഇന്ത്യയുടെ വെൽത്തിന്റെ, ധനത്തിന്റെ 40.1% ഈ 1% ജനത്തിന്റെ കയ്യിലാണ് എന്നാണ്. അത്ര വലിയ അസമത്വം. ഇപ്രാവശ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ പുറത്തിറക്കിയ ഇക്കണോമിക് സർവേ റിപ്പോർട്ട്, 2023-24 ഇക്കണോമിക് സർവേ റിപ്പോർട്ടും ഈ വർദ്ധിച്ചു വരുന്ന അസമത്വത്തെ പറ്റി പറയുന്നുണ്ട്. അസമത്വം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഈ 82.9% അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ. തൊഴിലുണ്ടെങ്കിലല്ലേ വീട്ടിലേക്ക് അന്നം വാങ്ങാൻ പറ്റൂ? അന്നം വാങ്ങിയാലല്ലേ ശരീര പോഷകാഹാര ദാരിദ്ര്യമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാനൊക്കൂ? അത് കഴിഞ്ഞല്ലേ ബാക്കി എല്ലാം ഉള്ളൂ. അപ്പൊ അന്നം വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ഇന്ത്യക്കാരിൽ 83%. ഇത് ILO കണക്കാണേ. ഈ 82.9% എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. ഇന്ത്യ ഗവൺമെന്റ് എങ്ങനെയാ സമ്മതിക്കുക? ഈ ഗവൺമെന്റ് 2014 BJP ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ചെയർമാനായിരുന്ന ആള് പിന്നെ പിണങ്ങിപ്പോയത് എന്താണ്? അദ്ദേഹം ഗവൺമെന്റിന് ഇഷ്ടമുള്ള തരത്തിലുള്ള ഡേറ്റ സൃഷ്ടിക്കാൻ താല്പര്യപ്പെട്ടില്ല. യഥാർത്ഥ ഡേറ്റ പുറത്തു വിടണം, ഇഷ്ടമുള്ള ഡേറ്റ അല്ല വേണ്ടത് എന്ന് പറഞ്ഞ് നിലപാടെടുത്ത അദ്ദേഹം റിസൈൻ ചെയ്ത് സ്ഥലത്തു നിന്ന് പോയി. അതിനുശേഷം നമുക്കറിയാമോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനിൽ ശരിയായ ഡേറ്റകൾ എടുക്കുന്നില്ല. സെൻസസ് തന്നെ 2021 നടത്തേണ്ടിയിരുന്ന സെൻസസ് ഇതുവരെ 24 കഴിയാറാകുന്നു, എന്നിട്ടും ആ സെൻസസ് നടത്തിയിട്ടില്ല. ഇങ്ങനെ പോകുന്നു. ഏത് ഡേറ്റയും ഗവൺമെന്റിന് ഇഷ്ടമുള്ള രീതിയിൽ തച്ചുടച്ച് പുതുതാക്കി നിർമ്മിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണ് ഇതുപോലെയുള്ള, എന്താണ് നമ്മൾ ഇതിന് പറയുക, ഇതാണ് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റുകളെ മേയാൻ വിടുക, അവർ മേഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുമാത്രം പൊതുജനത്തിന് അർഹതപ്പെട്ടതാവുക. അതുകൊണ്ടാണ് വരുമാനത്തിന്റെ 22.1% 1% ഇന്ത്യക്കാർ എടുക്കുന്നു. ധനത്തിന്റെ 40.1% 1% ഇന്ത്യക്കാർ എടുക്കുന്നു. അത്തരം ഒരു ദുർഗതിയിലേക്ക് ഇന്ത്യ ചവിട്ടി താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നാം വളരെ ഊർജസ്വലതയോടുകൂടി ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഇതുപോലെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ ഈ തരത്തിലുള്ള എന്താ പറയുക, ക്രോണി ക്യാപിറ്റലിസ്റ്റെ പാലൂട്ടി വളർത്തുന്നതാണ്. അതുകൊണ്ട് ഇതിനെ തച്ചുടയ്ക്കണം, ഇതിന് പരിഹാരം കാണണം. നമുക്കറിയാം 1862 ഇവിടെ വ്യവസായം തുടങ്ങിയതാണ് ബിർള. ബിർളയെ പറ്റി നമ്മൾ ഒരിക്കലും ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല.
അദ്ദേഹം എപ്പോഴും ഇന്ത്യയുടെ വളർച്ചയുടെ താഴെയായിരുന്നു. ഇന്ത്യ വളരുന്നതിന് വേണ്ടി നോക്കിയാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹത്തിന്റെ കൂടെ തൊഴിൽ ചെയ്തിരുന്നവർ പറയും, മക്കളെ നോക്കുന്നത് പോലെയാണ് തൊഴിലാളികളെ നോക്കുന്നതെന്ന്. അതേസമയത്ത് അംബാനിയുടെയോ അദാനിയുടെയോ തൊഴിലാളികളോട് ചോദിച്ചാൽ പറയും, അവരെ ഷെരിക്ക് കാൾ മാർക്സിന്റെ കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ക്യാപിറ്റലിസ്റ്റുകളെ പോലെയാണ് തൊഴിലാളികളെ നോക്കുന്നത് എന്ന്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ഈ ക്രോണി ക്യാപിറ്റലിസം, അസമത്വം വളരുന്നു. അസമത്വം വളരുകയല്ല നമ്മുടെ രാജ്യത്ത് വേണ്ടത്. എന്ത് സൃഷ്ടി ജി ഡി പിയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത്, ജി ഡി പിയിൽ ഉണ്ടാകുന്ന വളർച്ച, ആ വളർച്ച ജനങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടണം. അതായത് അവരുടെ വരുമാനം, ജനങ്ങളുടെ വരുമാനമാണ് വളരേണ്ടത്, ഈ 1% വരുമാനമല്ല വളരേണ്ടത്. അങ്ങനെയാണ് 144,17,00,000 ജനങ്ങൾക്കായിട്ട് ഈ വർദ്ധിക്കുന്ന ജി ഡി പി വിതരണം ചെയ്യപ്പെടുമ്പോൾ ആണ് ഇന്ത്യ വികസിക്കുന്നു, ഇന്ത്യ വികസിച്ച് മുന്നേറുന്നു എന്ന് പറയാനുള്ള അവസരം നമുക്ക് ലഭിക്കുക. അപ്പൊ അതിന് എന്താണ് വേണ്ടത്? അതിന് തീർച്ചയായിട്ടും വേണ്ടത് ഹിൻഡൻബർഗ് എന്ന ഷോർട്ട് സെല്ലർ, ഇത്തരം കള്ള കമ്പനികളെ പറ്റി ശക്തമായി അന്വേഷണം, ആഗോള തലത്തിലാണ് ഇവർ അന്വേഷണം നടത്തുന്നത്. ഇന്ത്യയിലെ കമ്പനികളെ മാത്രമല്ല, ഈ കമ്പനികൾ നെതർലാൻഡ്സിലാകട്ടെ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലാകട്ടെ, അഥവാ അല്ലെങ്കിൽ ജർമ്മനിയിലാകട്ടെ, ഫ്രഞ്ചിൽ ഫ്രാൻസിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, എവിടെ ഇത്തരം കള്ളക്കളികൾ നടത്തുന്ന കമ്പനികൾ ഉണ്ടോ അവരെയൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഈ പറയപ്പെട്ട ഹിൻഡൻബർഗ്, ബേസ്ഡ് ഓൺ US. US ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന യാതൊരു ആഗ്രഹവുമില്ല. നമുക്കറിയാം മോദി ഗവൺമെന്റും US ബൈഡൻ ഗവൺമെന്റും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്, അല്ലാതെ ഒരു തരത്തിലും അകൽച്ചയില്ല. അപ്പൊ മനഃപൂർവ്വമായിട്ട് ആ ഗവൺമെന്റ് ഇടപെട്ടാണ് എന്ന് പറയാനൊക്കില്ല. പകരം ഇവിടെ എന്താ പറയുന്നത്, രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴേക്കും രാഹുൽ ഗാന്ധി ഈ പറയപ്പെട്ട മറ്റ് ശക്തികളോട്, അന്താരാഷ്ട്ര ശക്തികളോട് ചേർന്ന് ഇന്ത്യയുടെ വികസനത്തിന് പാരവെക്കാൻ പോകുന്നു എന്നാണ് പാർലമെന്റിൽ പറഞ്ഞത്. അങ്ങനെ പാർലമെന്റിൽ പറഞ്ഞവരുടെ നേരെ കൈ ചുരുട്ടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയുടെ താല്പര്യം എന്താണ് എന്ന് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാകും. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ GDP വിതരണം ചെയ്യപ്പെടുന്നതാണ്, അതല്ലാതെ GDP ഏതെങ്കിലുമൊക്കെ പോക്കറ്റിലേക്ക് പോകുന്നതല്ല. അതുകൊണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഈ പറയപ്പെട്ട ഷോർട്ട് സെല്ലിങ്ങിന്റെ പേരിൽ അദാനി അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർക്കൊക്കെ എതിരെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം നടത്തണം, യഥാർത്ഥ വസ്തു പുറത്തു കൊണ്ടുവരണം. ഇന്ത്യയെ അങ്ങനെയുള്ള ഓഹരി കുംഭകോണം എന്ന ചുഴിയിൽപ്പെട്ട് അപകടത്തിലാക്കാൻ, മുങ്ങിത്താഴാൻ വിട്ടുകൊടുക്കരുത് നാം ഇന്ത്യക്കാർ.